ഹലോ ഗീസ് നമുക്കിന്ന് ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ അപ്പോൾ വേണ്ടി ഞാൻ എടുക്കുന്ന അര കിലോ ചിക്കനാണ് പിന്നെ വേണ്ടത് മീഡിയം സൈസിലുള്ള രണ്ട് സവോള രണ്ട് പച്ചമുളക് ഒരു രണ്ട് കറിവേപ്പില പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു തക്കാളിയും കൂടെ എടുക്കുന്നുണ്ട് ഇപ്പോൾ തക്കാളി ചിക്കൻ കറിയിൽ ഇടാൻ ഇഷ്ടമുള്ളവരെ എടുത്താൽ മതി അല്ലാത്തവരെടുക്കേണ്ട അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പാൻ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇൻഡാലിയത്തിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒടിച്ച് കൊടുത്തു പിന്നെ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ സവോളയും ആ പച്ചമുളകും അതിനകത്ത് ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ചേർത്തത് അപ്പോൾ ഈ സവോളയും പച്ചമുളകും ഒന്നിച്ചിടുമ്പോൾ ഉള്ളിക്ക് അധികം മധുരം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടെ ഒന്നിച്ചിട്ട് വഴറ്റുന്നത് ഉള്ളി എണ്ണയിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പ് ചേർക്കാം ഞാനിപ്പോൾ അര ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് ഇപ്പോൾ ഉള്ളിക്ക് വേണ്ട ഉപ്പ് മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ പിന്നെ ചിക്കൻ കറിയുടെ അളവിന് ചിക്കൻ ഏകദേശം ഇട്ട് കഴിഞ്ഞിട്ട് ആ സമയത്ത് ബാക്കി അളവ് നോക്കിയിട്ട് നമുക്ക് ഇടാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം നന്നായിട്ട് വഴറ്റി കൊടുക്കണം അപ്പോൾ ഈ ഉള്ളി എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വരും അപ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമുളം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇപ്പം നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലാണ്ട് നമ്മൾ വീട്ടിൽ തന്നെ മേടിച്ചിട്ട് സെപ്പറേറ്റ് മേടിച്ചിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഒരു അര ഒരു ഇഞ്ചി വലിപ്പത്തിലുള്ള ഇഞ്ചിയുടെ പീസും ഒരു പതിനഞ്ചിലെ വെളുത്തുള്ളി എടുത്താൽ മതി കേട്ടോ അപ്പോൾ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുവാണ് അതും ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഉള്ളി ഏകദേശം നന്നായിട്ട് സോഫ്റ്റ് ഒരു ചെറിയൊരു ഗോൾഡൻ കളറിലൊക്കെ മാറുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് പൊടി ചേർക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അതായത് എരിവുള്ള മുളക് പൊടി പിന്നെ അര ടേ അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് എണ്ണ തെളിയുന്നവരെ ഇളക്കണം ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മസാല എല്ലാം നന്നായിട്ട് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക പച്ചമണം മാറുമ്പോഴത്തേക്ക് നമ്മുടെ അതായത് മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരും ഈ സമയത്ത് നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ചേർക്കാം ഞാൻ ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തത് അപ്പോൾ അത് നന്നായിട്ട് അരിഞ്ഞ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അതും ഏകദേശം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഈ തക്കാളി ഏകദേശം രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ അപ്പം ഇപ്പം ഞാൻ വെള്ളം ചേർക്കുന്നില്ല ജസ്റ്റ് ഇതിൻ്റെ മൂടി വെച്ചങ്ങ് അടച്ച് ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പോൾ ഈ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടാണ് കേട്ടോ നമുക്ക് ഇനി അതൊട്ട് വെള്ളം ചേർക്കാം ഒരുപാട് വെള്ളം ഒന്നും ചേർക്കുന്നില്ല ഞാൻ ഏകദേശം ഒരു അര ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത് അര ഗ്ലാസ് വെള്ളം ചേർത്ത് ഈ തക്കാളി ഈ മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാൻ അധികം വെള്ളം ചേർക്കാത്ത എന്താ വെച്ചാൽ നമ്മൾ ചിക്കൻ ഇട്ട് കഴിയുമ്പോൾ ചിക്കനിൽ നിന്ന് എന്തായാലും വെള്ളം ഇറങ്ങും അപ്പോൾ ചിലപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഗ്രേവി ആയിപ്പോവും ഒരു ടേസ്റ്റും ഉണ്ടാവത്തില്ല അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ വെള്ളം ചേർക്കുന്നതാണ് കേട്ടോ എപ്പോഴും ചിക്കൻ കറി വെക്കുമ്പോൾ നല്ലത് അപ്പം ഞാൻ ഏകദേശം വെള്ളമെല്ലാം ഒന്ന് വറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഒഴിച്ച വെള്ളം എല്ലാം ഏകദേശം വറ്റിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഒന്നുകൂടെ ഉപ്പ് നോക്കുവാണ് അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇപ്പം ഞാൻ അതോട് ചേർത്തിട്ടുണ്ട് അതായത് ചിക്കനും കൂടെ വേണ്ട ഉപ്പ് എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് ഞാൻ ആദ്യം വെള്ളം ഒഴിച്ചപ്പോൾ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളട്ട് അപ്പോൾ ഞാൻ ബാക്കി വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് ഏകദേശം എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു ഇപ്പോൾ നന്നായിട്ടൊന്ന് വെള്ളം ഒന്ന് ഇളച്ച് വരുമ്പോൾ ഇതിനകത്തോട്ട് ചിക്കൻ ചേർക്കണം ചിക്കൻ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം അപ്പോൾ ഒരുപാട് ഇട്ട് കുത്തി ഇളക്കണ്ട ജസ്റ്റ് ഇത് മസാലയും ആ ചിക്കനും ഒന്ന് സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഇളക്കിയാൽ മതി ഒരുപാട് കുത്തി ഇളക്കി ചിലപ്പോൾ ചിക്കൻ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും നേരം മസാലയും കാര്യങ്ങളെല്ലാം നമ്മൾ ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തത് അപ്പോൾ ചിക്കൻ ഇട്ട് ഏകദേശം നന്നായി എല്ലാം ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും അതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കി കുക്ക് ചെയ്യുവാണ് വേണ്ടത് മൊത്തം ഇരുപത് മിനിറ്റാണ് കേട്ടോ ഞാൻ ഈ ചിക്കൻ കുക്ക് ചെയ്ത് ആദ്യത്തെ അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ബാക്കിയുള്ള ടൈം മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടത് ഞാനിത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കേണ്ടത് കൊണ്ട് തന്നെ കുറച്ച് ഗ്രേവി കൂട്ടിയാണ് കേട്ടോ വെച്ചത് അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഗ്രേവി വേണ്ടെങ്കിൽ കുറച്ചൊന്ന് ഗ്രേവി വറ്റിച്ചെടുക്കാം പത്ത് മിനിറ്റ് കൂടുമ്പോൾ ചിക്കൻ ഇളക്കി ഇളക്കി അങ്ങനെ ഇരുപത് മിനിറ്റ് മൊത്തം കുക്ക് ചെയ്ത് നമ്മുടെ ചിക്കൻ ഇവിടെ നമുക്കിനി ഇത് കടുക് കുറക്കാം അപ്പോൾ കടുക് വറക്കുന്നതിന് വേണ്ടി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു അതിനകത്തോട്ട് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചു പിന്നെ ചേർക്കുന്നത് ഒരു രണ്ട് വറ്റൻ മുളകും കറിവേപ്പിലയും കേട്ടോ അപ്പോൾ ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് കുക്കായി വന്നതിന് ശേഷം നമുക്കിത് ചിക്കനിലേക്ക് ചേർക്കാം ഇപ്പോൾ ചിക്കനിൽ കടുക് കുറക്കുന്നവർ അത്ര താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് കടുക് ഒഴിവാക്കി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം കേട്ടോ വറ്റൽമുളകും കറിവേപ്പിലൊക്കെ താളിച്ചിടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റും വരും അതുപോലെ തന്നെ മസാല എന്തെങ്കിലും അഡ്ജസ്റ്റ് ആവാനോ അങ്ങനെ ഉണ്ടെങ്കിൽ ആ സമയത്ത് അത് അഡ്ജസ്റ്റ് ആവുകയും ചെയ്യും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് ഈ താളിപ്പിനെ നമുക്ക് ചിക്കനിലേക്ക് ചേർക്കാം ചിക്കനിലേക്ക് ചേർത്തിട്ട് ജസ്റ്റ് നന്നായി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അതുപോലെ ഇടിയപ്പത്തിനൊക്കെ പറ്റിയ കറിയാണ് കുറച്ച് ഗ്രേവിയൊക്കെ ഉള്ള കറിയാണ് അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ